മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എയുടെ നേതൃത്വത്തിലുള്ള ഒപ്പം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് പുല്ലഞ്ചേരി AMLP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ താക്കോൽ കൈമാറുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി ടി എ കമ്മിറ്റി അധ്യാപകർ കൂടിയിട്ട് ഒപ്പം എന്ന പേരിലൊരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും സ്കൂളിലൊരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാനും അതിൻ്റെ താക്കോൽ കൈമാറ്റം നടത്താനും സാധിച്ചിരിക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ ഒറ്റമുറി വീട് എന്ന് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക് മുറി വലിച്ചു കെട്ടിയ ഒരു ഭാഗം കല്ലുകൊണ്ട് പടുത്തു, ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ മറച്ച്. അടുക്കളയും ബെഡ്റൂമും സ്റ്റഡി റൂമും ഓഫീസ് റൂമും ഒക്കെ ഒന്നായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പഠനവും വളരെ മോശമായിട്ട് പോയപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം മനസ്സിലായത്. പുല്ലഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് 2 ദിവസം കൊണ്ടാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ പണം സമാഹരിച്ചത്. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ എന്നിവർ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കും. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു, പ്രധാന അധ്യാപകൻ TK ജോഷി, സ്റ്റാഫ് സെക്രട്ടറി VP മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.